ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഞ്ചാം പ്രതിയാക്കി. ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത ശിവശങ്കറിനെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതികളുടെ അസ്ഥി പഞ്ചരങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി പുറത്തു ചാടുവാണല്ലോ. കള്ളപ്പണ ഇടപാട്, ഡോളർ കടത്ത്, സ്വർണക്കടത്ത്, എത്ര കടത്തോ, ഇതിനെല്ലാം പുറമെ ലൈഫ് മിഷൻ അഴിമതി. ലൈഫ് മിഷൻ അഴിമതി കേസിൽ ശിവശങ്കരൻ അറസ്റ്റിലായ സ്ഥിതിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിൻ്റെ അറസ്റ്റിൽ നമ്മുടെ ലൈഫ് മിഷൻ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന് എന്താണ് പറയാനുള്ളത്? സമാനതകളില്ലാത്ത പാർപ്പിട പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഇതിന് തുല്യമായ മറ്റൊരു പദ്ധതി രാജ്യത്തെവിടെയും കാണാനാകില്ല. അതുറപ്പല്ലേ? ഞങ്ങൾക്കറിയാം, ഇന്ത്യ മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പാർപ്പിട പദ്ധതികളെ പോലെ കേവലം വീട് വെച്ച് നൽകുക മാത്രമല്ല, ലൈഫ് പദ്ധതി വഴി സർക്കാർ ചെയ്തു 43 ലക്ഷത്തിന്റെ കാലിത്തൊഴുത്ത്, 25 ലക്ഷത്തിന്റെ ലിഫ്റ്റ് ഒരു നില കയറാനെ, പിന്നെ 31,92,000 രൂപയുടെ നീന്തൽക്കുള നവീകരണം. പക്ഷെ പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ നക്കാപിച്ച മുക്കിയും മൂളിയുമാണ് വല്ലവിധേനയും 4 ലക്ഷം രൂപ വെച്ചു കൊടുക്കുന്നത് കുടുംബത്തു നിന്ന് കൊണ്ടുവന്നത് പോലെ. അതിൽ നിന്ന് പോലും കൈയിട്ട് വാരിയ പാവങ്ങളുടെ സർക്കാർ. അങ്ങ് ചെയർമാനായ ലൈഫ് മിഷൻ 20 കോടി രൂപയിൽ 9.5 കോടി രൂപയാണ് കൈക്കൂലി കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ സ്വന്തമായി കോവാക്സിൻ നിർമ്മിക്കും എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. മിക്കവാറും അതൊന്നും വേണ്ടി വരില്ല, അല്ലെങ്കിൽ അതൊന്നും നടക്കാൻ പോണില്ല. എന്തായാലും ഒരു നിർമ്മാണം പ്രതീക്ഷിക്കാം. ന്യായീകരണ ക്യാപ്സ്യൂളുകളുടെ നിർമ്മാണം, ഫാക്ടറിയിൽ നിർമ്മാണം പൊടി പൊടിക്കും. റെസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നില്ല. എന്നാലും സ്വപ്ന പറ്റിച്ച പണിയെ, അശുദ്ധാമാവ് വെറും ആനയല്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളോടും പ്രതികരിക്കുന്നില്ല എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതി. അരിയും തിന്ന് ആശാരിച്ചേയും കടിച്ചിട്ട് പിന്നെയും ശങ്കറിന് മുറുമുറുപ്പ്. ചാനൽ ക്യാമറ കണ്ടതും തട്ടി മാറ്റിയിട്ടൊരു ഫോക്ക്. വിജയേട്ടന്റെ ഒപ്പം ആയിരുന്നല്ലോ സഹവാസം. പിന്നെ ഈ മനസ്സിൽ കണ്ട പുള്ളി മാനത്ത് കാണുമായിരുന്നു. അപ്പൊ പിന്നെ മൈക്ക് തട്ടും, കടക്ക് പുറത്തുനിന്നൊക്കെ പറയും, സ്വാഭാവികം. ഇതെല്ലാം ഉദ്യോഗസ്ഥർക്കൊരു പാഠമാണ് കേട്ടോ. എല്ലാം ഒരു നാൾ പുറത്ത് വരും. മാത്രമല്ല, ഇതിന് കൂട്ടുന്ന രാഷ്ട്രീയമ്മമാരൊക്കെ ഇപ്പൊ വിശുദ്ധന്മാർ കളിച്ച് നടക്കണ്ട, ചിലപ്പോൾ കുടുങ്ങും. സ്വപ്ന വിളിച്ചു പറഞ്ഞതല്ല, ഓരോന്നും സത്യമായി വരുവാണല്ലോ. വിളിച്ചു പറഞ്ഞ് തീർന്നിട്ടില്ല എന്ന് ഓർക്കുമ്പോഴാണ്. കേരളം മൊത്തം വിറ്റ് തൊലയ്ക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, ഹിസ് വൈഫ്, ഹിസ് ഡോട്ടർ, എവ്രിബഡി വിൽ കം ടു ലൈറ്റ്. ഓണറബിൾ അത്ര പന്തിയല്ല സാറേ. പിണറായി സഖാവേ ഇവിടെ സേഫ് അല്ല.